നിർധന വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠന സൗകര്യം MLA ഫണ്ട് ഉപയോഗം സർക്കാർ ഉറപ്പാക്കണമെന്ന് എൽദോസ് കുന്നപ്പള്ളി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്കുള്ള മൊബൈൽ ഫോൺ വിതരണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ക്ഷേമാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന് എൽദോസ് കുന്നപ്പള്ളി MLA അഭിപ്രായപ്പെട്ടു. MLA ഫണ്ട് നിർധനരായ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ, ടാബ് ഉൾപ്പെടെയുള്ളവ വാങ്ങി നൽകുന്നതിന് ആവശ്യമായ പുനർനിയമ ക്രമീകരണം സർക്കാർ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള മൊബൈൽ ഫോൺ വിതരണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർധനരായ രണ്ട് കുട്ടികൾക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ നൽകുകയാണ്. അവരെ സഹായിക്കുവാൻ വേണ്ടി സ്നേഹ കൊടുക്ക എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഗുരുക്കന്മാർ മുന്നോട്ട് വന്ന് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി COVID-19 സിറ്റുവേഷനിൽ എടുക്കുന്ന ഈ തീരുമാനം ഏറ്റവും അധികം സന്ദർഭത്തിന് യോജിച്ചതാണ്. തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് പ്രശംസിക്കുന്നു. ഗുരുക്കന്മാർ വഴികാട്ടികളാണ്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഏറെ സന്ദേശം നൽകുന്നതാണ്. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് TS റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി സലീം, റവന്യൂ ജില്ലാ പ്രസിഡന്റ് രഞ്ജിത് മാത്യു, സെക്രട്ടറി അജിമോൻ പൗലോസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബേസിൽ കുര്യൻ മാത്യൂസ്, പ്രസിഡന്റ് അജിത് കടമ്പനാട്, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ബിജി തോമസ്, ട്രഷറർ ജോൺ പീപ്പോൾ, A മാധവൻ, എബ്രഹാം CA, രാജേഷ് P പ്രഭാകർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.